അവിടെ വരെ വരും, ഇത്രയും വരും. അപ്പം അത് നമുക്ക് നോർമൽ ഒരു ഏത്രക്കകത്ത് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ലീഗൽ പേപ്പർ ഇങ്ങനെ വെക്കുക, ലീഗൽ മാറ്റർ വെച്ച് അതിന് ശേഷം കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സൈഡ് ട്രേയിൽ നമ്മൾ എടുക്കാനുള്ള എ ത്രീ പേപ്പർ സൈഡ് ട്രേ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എത്ര പേപ്പർ ഇരിപ്പുണ്ട്? എത്ര ഇരിപ്പുണ്ട്? ഒരു എത്ര എടുത്ത് നമ്മുടെ സൈഡിൽ പേപ്പർ വെച്ച് എ3 പേപ്പർ എടുക്കേണ്ട പേപ്പർ വെക്കുന്ന ടൈമിൽ നമ്മൾ ഏത് പേപ്പറിലാണോ ആ പേപ്പർ സെലക്ട് ചെയ്തത്. അതിൽ ഇപ്പം A4 ഉണ്ട്, A4R ഉണ്ട്, A3 ഉണ്ട്. നമ്മൾ A3 സെലക്ട് ചെയ്യാം, പ്ലെയിൻ സൈഡ് സെലക്ട് ചെയ്യാം, ബൈപാസ് ട്രേ സെലക്ട് ചെയ്യാം. നേരത്തെ നമ്മൾ പേപ്പർ സെറ്റ് ചെയ്ത കണക്ക് തന്നെ ആ പേപ്പർ ഒന്ന് എടുത്തിട്ട് ഒന്ന് തിരിച്ചാൽ മതി. അപ്പം പേപ്പറിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്. A3 സെലക്ട് ചെയ്യുക, പ്ലെയിൻ സൈഡ് സെലക്ട് ചെയ്യുക, A3 സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൽ A3 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്, മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ലീഗൽ പേപ്പറാണ്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. ആ പേപ്പറൊന്ന് മെഡിസിൻ്റെ ലിയർ മറ്റും A4 കൺവേർട്ട് ചെയ്യുന്നിടത്ത് പേപ്പർ നമ്മൾ A4R എന്നുള്ള ഒരു ജസ്റ്റ് കോപ്പി മോഡലിൽ ഇട്ട് വയ്ക്കുക. പേപ്പർ ഈ ഒരു രീതിയിൽ വയ്ക്കുക, ലാൻഡ്സ്കേപ്പ് മോഡൽ വയ്ക്കുക. പേപ്പർ വെച്ചു അതിന് A4R എന്നും പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. A4R പ്ലെയിൻ 2 A4R. അപ്പോൾ സൈഡ് ട്രേയിൽ എടുക്കേണ്ട പേപ്പർ A4R എന്നുള്ള രീതിയിൽ വെക്കുക. ഡോക്യുമെൻറ്റ്സ് LGF ലീഗൽ ടൈപ്പ് നമ്മളവിടെ വെച്ചിട്ടും ഉണ്ട്. ഇനി കോപ്പി റേഷ്യോ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. കോപ്പി റേഷ്യോ സെലക്ട് ചെയ്യാം. ഒരു തപ്പോട്ട് പ്രസ് കഴിഞ്ഞാൽ ഒരു 86% എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. 86% ഇടുക, 86% ഇതിനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കും. ഉം 86.